ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നാം ഓശാന തിരുനാളിൻ്റെ ആ ഒരു ഓർമ്മയിലാണ്. ഇന്ന് ഓശാന ആയി നാം ആചരിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ രാജാവായി ജെറുസലേമിലേക്ക് എഴുന്നള്ളുന്ന കർത്താവിനെ നാം ധ്യാനിക്കുകയാണ്. നമുക്കറിയാം, ജെറുസലേം തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു അവസരമാണ് പെസഹ കാലം. നഗരത്തിന്റെ 20 മൈൽ ചുറ്റളവിൽ 18 വയസ്സിന് മേലുള്ള എല്ലാ യഹൂദ പുരുഷന്മാരും തിരുനാളിനെത്തണമായിരുന്നു. ഈ സന്ദർഭത്തിലാണ് കർത്താവ് കഴുതപ്പുറത്ത് എഴുന്നള്ളുന്നത്. നമ്മൾ അതിനു മുമ്പുള്ള തിരുവചന ഭാഗങ്ങളിലൂടെയൊക്കെ കണ്ണോടിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ 3 പ്രവചനങ്ങൾ കാണുന്നുണ്ട്. അതിൽ കർത്താവ് പറയുന്നത് എന്താണ്? ഇതാ, നമ്മൾ ജെറുസലേത്തിലേക്ക് പോകുന്നു, മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാരെ വഴി എഴുതപ്പെട്ടത് മുഴുവൻ പൂർത്തിയാകും, വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പരിഹസിക്കും, അപമാനിക്കും, അവൻ്റെ മേൽ തുപ്പും, എന്നിട്ട് പ്രഹരിക്കും, വധിക്കും. ഇതൊക്കെയാണ് കർത്താവ് പറയണത്. അപ്പൊ ഈശോയ്ക്ക് അറിയാം എന്താ വരാൻ പോകണേന്ന് അറിയാം. എന്നിട്ട് പോലും കർത്താവ് നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ജെറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം തൻ്റെ പിതാവ് എന്ത് നിയോഗത്തോടുകൂടി തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് നന്നായി അറിയുന്ന കർത്താവ് ട്രാക്ക് മാറി ഓടാൻ തയ്യാറായില്ല. ഇവിടെയാണ് കർത്താവിൻ്റെ മാതൃക നമ്മൾ പിഞ്ചെല്ലേണ്ടത്. കർത്താവ് ഒരു രാജാവിൻ്റെ പ്രതാപത്തോടുകൂടിയൊന്നല്ല കർത്താവ് പോണേ. കുതിരപ്പുറത്താണല്ലോ രാജാക്കന്മാരൊക്കെ യാത്ര ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയാണ് എന്താ അവരോട് പറയുന്നത്. നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തില് 20 മുതലുള്ള 30-ാമത്തെ വചനം. നിങ്ങൾ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് കാണുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. എന്നിട്ട് നമ്മൾ കാണുന്നു, തുടർന്ന് കർത്താവ് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരിക്കുകയാണ്. പോകുന്ന വഴി ആളുകൾ മുഴുവൻ വസ്ത്രങ്ങള് വിരിച്ച് കർത്താവിനെ എതിരേൽക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ സ്തുതിച്ചു പാടുന്ന ഒരു കൂട്ടം ജനങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇത് മുഴുവനും മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. തെറ്റിദ്ധാരണയ്ക്കും വിമർശനത്തിനും ഈ ഒരു സംഭവം നിമിത്തമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം കർത്താവ് മുൻകൂട്ടി കണ്ടിട്ട് പോലും കർത്താവ് ഈ ഒരു റിസ്ക് എടുക്കാണ്. കർത്താവ് പറയാണ് ആ കഴുതേന് കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറയും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ വിളി ഇതാണ്. കർത്താവ് കയറിയിരിക്കാൻ ആരും കർത്താവല്ലാതെ മറ്റൊരാൾക്കും ഇരിപ്പിടം കൊടുക്കരുത്. നമ്മൾ ആരും കയറിയിട്ടില്ലാത്ത കഴുതപ്പുറത്താണ് കർത്താവ് കയറിയത്. നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ കർത്താവിന് പാർപ്പിടമൊരുക്കാൻ പറ്റണമെങ്കിൽ, ഒരു രാജാവായി എൻ്റെ കർത്താവിനെ പ്രതിഷ്ഠിക്കാൻ എനിക്ക് പറ്റണമെങ്കിൽ കർത്താവല്ലാത്ത മറ്റൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. ബാക്കി എല്ലാ പ്രതിഷ്ഠകളും ഞാൻ നശിപ്പിക്കണം. അതിനുള്ളൊരു ചങ്കുറ്റമാണ് ഈശോശാന തിരുനാളിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, രാജാധിരാജനായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് കുടിയിരിക്കുമ്പോൾ എല്ലാ അസ്വസ്ഥതകളും തളർച്ചകളും തകർച്ചകളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് അപ്രത്യക്ഷമാവും. എന്തുകൊണ്ടാണ് നമുക്ക് വഴിതെറ്റി പോകുന്നത്? ആരും തോറ്റുകൊടുക്കാൻ റെഡിയല്ല, കഴുതയാകാൻ റെഡിയല്ല. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് തെറ്റുപറ്റുന്നത്. എല്ലായിടത്തും ഞാൻ എന്നുള്ളൊരു ചിന്ത കടന്നു വരുമ്പോൾ ഒരിക്കലും നമുക്ക് ദൈവത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഞാൻ എന്നെ തന്നെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കും. അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പരിഹാസ്യരായിട്ട് മാറും. നമ്മുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. നോക്കിയേ, കർത്താവ് ആ കഴുതപ്പുറത്ത് കയറി ചെല്ലുമ്പോൾ എന്തോ ഒരു പേരായിരുന്നു കർത്താവിനെ എതിരേൽക്കാൻ. കർത്താവിനറിയാം അടുത്ത് തന്നെ ഈ ജനം തന്നെ തനിക്കെതിരെ കല്ലെറിയുന്നു. പക്ഷേ കർത്താവ് ദൈവത്തിന്റെ പിതാവിന്റെ ഹിതം നിവർത്തിക്കാൻ വേണ്ടി ഈ ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഓശാന, ദൈവ കർത്താവെ രക്ഷിക്കണേ, ദൈവമേ രക്ഷിക്കണേ, ആ ഒരു ഉള്ളിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. എന്റെ കർത്താവെ, അസ്വസ്ഥമായി ലോകത്ത് യുദ്ധത്തിന്റെ കെടുതികള്, പ്രകൃതി ദുരന്തങ്ങള്, പകർച്ചവ്യാധികള് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് അങ്ങ് രാജാവായി കടന്നു വരണേ ഈശോയെ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഈശോയെ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങെന്റെ ഹൃദയത്തിൽ രാജാവായിട്ടുള്ളപ്പോഴേ കർത്താവെ എനിക്ക് താന്നു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങെന്റെ ഹൃദയത്തിൽ ഇല്ലാത്തിടത്തോളം കാലം ഞാനെന്ന വ്യക്തി എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുകയെന്ന് എനിക്ക് പോലും അറിയില്ല. എന്റെ ഈശോയെ, എന്റെ ജീവിതം പൂർണ്ണമായും അങ്ങേക്ക് തരുതും.
തരികയാണ് ഈശോയെ അങ്ങയെ വഹിക്കുന്ന ഒരു കഴുതയാകാൻ. കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി ജീവിതം പൂർണ്ണമായി അടിയറ വയ്ക്കുന്ന എളിമയുള്ള ഒരു ദാസിയാകാൻ, ദാസനാകാൻ ഈ ഓശാന തിരുനാളിൽ എനിക്ക് കൃപ തരണമേ. എൻ്റെ കുടുംബത്തിൽ, ജീവിത പങ്കാളിയുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ, കൂടെ ജോലി ചെയ്യുന്നവരുടെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ, എളിമപ്പെടാൻ, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണാൻ, കർത്താവെ അങ്ങനെ ഈശോയുടെ കഴുതയായിരിക്കുന്നതിൽ അഭിമാനിക്കാൻ കർത്താവെ അങ്ങനെക്ക് കൃപ തരണമേ. അങ്ങനെ ഇന്ന് അങ്ങൻ്റെ എൻ്റെ ഹൃദയത്തിൽ രാജാവായി കർത്താവെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവെ, ലോകം മുഴുവനെയും, തിരുസഭയെയും, ഞങ്ങളായിരിക്കുന്ന ഇടവകയെയും, എല്ലാ വൈദികരെയും, സമർപ്പിതരെയും, എല്ലാ അൽമായ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും ഈശോയെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലേക്ക് അങ്ങ് രാജാവായി കടന്നു വരണമേ. കർത്താവെ, അങ്ങയ്ക്ക് പൂർണ്ണമായി ലോകം മുഴുവനെയും, ഞങ്ങൾ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു. തെറ്റ് വന്നുപോയ എല്ലാ അവസ്ഥകളെയും, ഞങ്ങളെ തന്നെ കർത്താവെ, ഞങ്ങളുടെ സെൽഫിനെ കൂടുതൽ ശ്രേഷ്ഠമാക്കി ഉയർത്തിപ്പിടിച്ച് അങ്ങയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു നടന്ന എല്ലാ അവസ്ഥകളെയും ഓർത്ത് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. യേശുവേ, നിന്റെ ഹിതം, നിന്റെ രാജ്യം ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും സംജാതമാകാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, കഴുതയെ അങ്ങെടുത്തുപയോഗിക്കണമേ. നിനക്ക് ഞങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടല്ലോ. കർത്താവ്, എത്ര പാപിയാണെങ്കിലും, ഞങ്ങൾ എത്ര തെറ്റ് പറ്റിയവരാണെങ്കിലും, യേശുവെ, അങ്ങേക്ക് ഞങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടല്ലോ. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഈശോയെ നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ്, അങ്ങയുടെ തിരുമുൻപിലായിരിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ വ്യാപരിക്കുന്ന ഇടങ്ങളിലെല്ലാം തോറ്റുകൊടുക്കാൻ, ദാസനാകാൻ, ദാസിയാകാൻ, ഏറ്റവും എളിമപ്പെടാൻ ഞങ്ങൾക്കങ്ങ് കൃപ തരണമേ.